ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദ്യ ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബിരിയാണി വെക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമുക്ക് കിച്ചണും വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ബിരിയാണി വെക്കാൻ യാതൊരു വെപ്രാളവുമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല ചിക്കൻ പീസൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ചിക്കൻ പീസും ചിക്കൻ പീസും എടുത്തു, ലേശം റൈസും കൂടി മിക്സ് ചെയ്തിട്ട് നോക്കല്ലേ. സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ബിരിയാണിയാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമാകുകയും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സബോള ചേർക്കാം. ഒരു 4 മീഡിയം സൈസ് സബോളയാണ് ഞാൻ ചേർക്കുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉപ്പിട്ടിട്ട് മൂടി വെച്ച് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 3 ഏലക്ക, ഒരു 6 നമ്മുടെ ഗ്രാമ്പൂ, അതുപോലെ നമുക്കൊരു ടീസ്പൂണ് കുരുമുളക്, ഒരു 1.5 സ്പൂണ് മതി സജീരകം. ഞാൻ ചെറിയ സ്പൂണായ കാരണം 2 ഇട്ടേക്കണ്. പിന്നെ നമുക്ക് നമ്മുടെ പെരിഞ്ചീരകല്ലേ, അതൊരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ അതിൽ കിടന്നിട്ട് മൂത്ത് വരണേ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിടണമെങ്കിൽ കൂട്ടിയിടാം, നമ്മളൊപ്പം നിൽക്കണമെന്ന് മാത്രം. ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു സ്പൂണുകൊണ്ട് ഇട്ടിട്ടുള്ളത് ജിഞ്ചറും ഗാർലിക്കും മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കട്ടെ, ഞാനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സബോളയുടെയും അതൊരു നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അതൊക്കെ ആ ചിക്കനിലാണ്ട് പിടിക്കും. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ സ്പൂണ് ചെറുതെടുത്ത കാരണം 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി ചേർത്തേക്കണ്. നിങ്ങൾ വലിയ സ്പൂണാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടിയും ചേർത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയിട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അതായത് മുളകിൻ്റെയും മഞ്ഞപ്പൊട്ടൊക്കെ നല്ല മൂപ്പായാൽ തക്കാളി ചേർക്കാം. ഒരു 4 ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മീഡിയം സൈസ് തക്കാളിയാണ് ചെയ്യാൻ 2 എണ്ണം എടുത്താൽ മതിയാവും. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 3 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല എരിവുള്ളത് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. എന്നാലാണ് നമ്മുടെ ആ ഗ്രേവി സെറ്റാവുള്ളൂ. ആ ചിക്കനൊക്കെ വെന്ത് തക്കാളി കുടഞ്ഞ ഒരു ഗ്രേവി രൂപത്തിലാവണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഈ ചിക്കൻ വേവുന്ന സമയം, അതായത് 20 മുതൽ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ചിക്കൻ വേവും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി അരി ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കേണ്ട, ജസ്റ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ കറി ഒന്നും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. 4 മല്ലിയുടെ ഇലയും കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി ചോറ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്.
അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഡയറക്റ്റ് ഫുഡ് കളർ ചേർക്കാണ്ട് നമ്മളൊരു പ്ലേറ്റിൽ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ ചോറ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ നല്ല സ്മെല്ലുണ്ട്. നമ്മളെ ഗ്രേവിയിൽ കറുവപ്പട്ട എല്ലാതും ഇട്ടിട്ടുണ്ട്, മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, അതായത് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മണം അത് നന്നായി വരും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനലയൊക്കെ കുറച്ച് നുള്ളിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഒരു പെട്ടെന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കൊരു രണ്ട് നാല് നമ്മുടെ നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ സ്ലൈക്കും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് 10 മിനിറ്റ് തിരക്കുണ്ടെങ്കിൽ നേരിട്ടെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ഷമയുണ്ടെങ്കിൽ ടൈമുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റി സ്മെല്ലൊക്കെ പിടിച്ച് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടും.